ഹലോ എവരിവൺ, നമ്മുടെ എക്സാമിനേഷൻ ടൈമൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ. സോ എക്സാമിനേഷൻ ടൈമിൽ എല്ലാവരുടെ മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ഉണ്ട്. അത് വേറെ ഒന്നുമില്ല, എൻ്റെ പൊന്ന് സാറേ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്നതൊന്നും തലയ്ക്കകത്ത് സ്റ്റോർ ആകുന്നില്ല, മെമ്മറൈസ് ചെയ്യാൻ കൂടി പറ്റുന്നില്ല, കുറേ ഇങ്ങനെ ലോഡ് തലയ്ക്കകത്ത് കയറുന്നത് പോലെ തോന്നല്ലാതെ പരീക്ഷ ടൈമിൽ ഇതൊക്കെ ഓർത്തെടുക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ഡൗട്ട്. സോ അത് നമുക്ക് പരിഹരിക്കാനുള്ള മാർഗവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ മെമ്മറി കൂട്ടുവാനായിട്ട് നമ്മൾ സാധാരണ പറയുന്ന ഒരു ടെക്നിക് ഉണ്ട്, RRR. സിനിമയുടെ പേരല്ല, അല്ലാതൊരു RRR ആണ്. ഇത് വേറെ ഒന്നുമല്ല, റീഡ് റിവൈസ് ആൻഡ് റിപ്പീറ്റ്. അതെ, അതൊരു ബെസ്റ്റ് ടെക്നിക്കാണ് മെമ്മറി നമുക്ക് അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ടെമ്പററി മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിനൊന്ന് പെർമനൻ്റ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആലോചിച്ചാലും നമുക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരും. അതിനൊരു എളുപ്പ വഴിയേ ഉള്ളൂ, നമ്മൾ റിവൈസ് ചെയ്യുക. സോ ഇതെങ്ങനെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആക്കാം. ഇപ്പോൾ ഒരാഴ്ച നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, ഈ പഠിച്ചതിന് ശേഷം നിങ്ങളൊരു സൺഡേ, അതായിരിക്കും ബെസ്റ്റ് അല്ലേ, നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ഒരു ദിവസമാണല്ലോ. സോ സൺഡേ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ദിവസം എന്തൊക്കെ പഠിച്ചോ അതൊന്ന് റിവൈസ് ചെയ്യുക. അടുത്ത ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ആദ്യം പഠിച്ചത് കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു അടുത്ത 5 ദിവസത്തിൽ പഠിച്ചത് എഗെയിൻ റിവൈസ് ചെയ്യാനുള്ളത്. സോ അങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ തലയ്ക്കകത്ത് കുറച്ചുകൂടി നന്നായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. എനിക്കറിയാം പരീക്ഷയ്ക്കിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നൊഴിക്കെ നിങ്ങൾ ചെയ്യേണ്ടത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ റിവിഷൻ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് സ്പീഡപ്പ് ആക്കുക. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മെമ്മറി പവർ കൂട്ടാനായിട്ട് സാധിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്, പഠിച്ചതിന് ശേഷം നിങ്ങൾ കിടക്കുന്ന സമയത്ത് ആ അന്നത്തെ ദിവസം എന്തൊക്കെ പഠിച്ചോ അത് അറ്റ് എ ഗ്ലാൻസ് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ച തിയറംസ് ഉണ്ടാകും, ഇക്വേഷൻസ് ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് അന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് വേഗം ഒന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് കണ്ണടച്ചൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ചില ഫോർമുലാസ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം, ചില ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം, ചില ഓഥറിൻ്റെ നെയിം ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം. ഇങ്ങനെ മറന്നുപോയ കാര്യങ്ങൾ അങ്ങനെ ഇനി നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങയല്ല ചെയ്യേണ്ടത്, പകരം ആ മറന്നുപോയ കാര്യങ്ങളെ അപ്പോൾ തന്നെ ലൈറ്റ് ഇടുക, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക അതെന്താണെന്ന് നോക്കിയിട്ട് കിടക്കുക. അതിൻ്റെ ഒരു പവർ വേറെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴല്ലോ ആ ബ്രൈറ്റ്നെസ്സിൽ നമ്മൾ ആ കാണുന്ന ഇക്വേഷൻ നമ്മുടെ മെമ്മറിയിൽ വേഗം സ്റ്റോർ ചെയ്യും. അത് ഒരു ഫ്ലാഷ് പോലെ പെട്ടെന്ന് നമ്മുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇക്വേഷൻ പിന്നെ ജന്മത്ത് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ എന്തായാലും ഇല്ല മറക്കില്ല. നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ജന്മത്ത് മറക്കാൻ സൂക്ഷിച്ച് വയ്ക്കാം, അതർവൈസ് അത് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പായിട്ടും സ്റ്റോർ ചെയ്യപ്പെടും. എക്സാം ടൈമിന് അടിപൊളിയായിട്ട് നിങ്ങൾ ഓർത്തെടുക്കാനും സാധിക്കും. ഇത് മറ്റൊരു ടെക്നിക്കാണ് മെമ്മറി കൂട്ടാനായിട്ട്. ഒഫ്കോഴ്സ് ഒരു 6 അവേഴ്സ് സ്ലീപ്പ് വേണമെന്ന് എല്ലാവർക്കും അറിയാം. 6 to 7 hours നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവണം. സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക, കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ നമുക്ക് നമ്മുടെ പഠനത്തെ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പുതിയതായി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഇക്വേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊരു പേപ്പർ പഠിച്ചതിന് ശേഷം അത് നോക്കി മഗപ്പ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. പഠിച്ചതിന് ശേഷം ഒന്ന് മെമ്മറിയിൽ ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തൊന്ന് എഴുതി വെക്കുക. പല കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കുന്നതനുസരിച്ച് അത് നമ്മുടെ പെർമനൻ്റ് മെമ്മറിയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ നമുക്ക് വേണ്ടത്, എങ്കിലല്ലേ പരീക്ഷയ്ക്ക് നമുക്ക് ഓർമ്മ വരത്തുള്ളൂ. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എഴുതി തന്നെ പഠിക്കുക. നമുക്ക് ചിലപ്പോൾ തോന്നും നോക്കി പഠിക്കുമ്പോഴൊക്കെ മാത്സൊക്കെ നോക്കി പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ആ കൂട്ടത്തിലാണെങ്കിൽ മക്കളെ നിർത്തിക്കുക, ആ പരിപാടി ഒരിക്കലും വേവാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മാത്സ് ആണെങ്കിൽ എന്ത് കാര്യങ്ങളായാലും പുതിയ ഇക്വേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കാണാതെ എഴുതി നോക്കുക. ഈ എഴുതി പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ടെക്നിക്കാണ്. ഓഫ് കോഴ്സ് ന്യൂട്രീഷൻ വാല്യൂ, നമ്മൾ നല്ല ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളതും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൊണ്ടുപോവുക, നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക, നല്ല രീതിയിൽ പഠിക്കുക. സൈലത്തിൻ്റെ Super 60 അതുപോലെ മാരത്തോണും കാണാൻ മറക്കരുത്. അത് നിങ്ങളുടെ ഈ മെമ്മറി ഒന്ന് റിവൈസ് ചെയ്ത് തരാനൊക്കെ ഒരുപാട് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.